വിദ്യാർത്ഥികളിലും അധ്യാപകരിലും വായന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതിയുമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ലൈബ്രറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവർഷം പുതുവായന എന്ന തലക്കെട്ടിൽ വായനാനന്ദം പദ്ധതിക്ക് തുടക്കമായി. പ്രധാനാധ്യാപകൻ ജി സുധീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മരിച്ചുവെന്ന് പരിതപിക്കുന്ന പുതിയ കാലത്താണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേറിട്ട പദ്ധതികൾ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി ക്ലബ്ബ് ആവിഷ്കരിച്ചത്. പുതുവർഷം പുതുവായന എന്ന തലക്കെട്ടിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായി വായനാനന്ദം എന്ന പേരിലാണ് പരിപാടി നടന്നത്. 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ വായനാനന്ദം പരിപാടി വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഉപകാരമായ ഒരു കാര്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ തലമുറയെ കുറിച്ച്. കാരണം ഇന്നത്തെ ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പുസ്തകത്തിൽ ഏർപ്പെടുന്നത്. ബാക്കി എല്ലാ, അതായത് ഞാനടക്കം മറ്റു ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് എല്ലാവർക്കും ഉപകാരമായി. ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. പല കാര്യങ്ങളായാലും എല്ലാം ഞങ്ങൾക്ക് അറിയാൻ പറ്റി. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒരു മണിക്കൂർ സമയം വിവിധ പുസ്തകങ്ങളിൽ വായനയിലേർപ്പെട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പാഠപുസ്തകങ്ങൾക്കപ്പുറം സർഗ സാഹിത്യരചനകളിലൂടെയും വിദ്യാർത്ഥികളെ വഴി നടത്തുക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ലൈബ്രറി ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പുതുവർഷത്തിൽ പുതുവായന എന്ന പേരിൽ ഉള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ന് എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളും എല്ലാ അധ്യാപകരും ഒരുമിച്ചിരുന്ന് ഒരു പിരീഡ് വായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇത് വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ആ ലൈബ്രറി ശാക്തീകരണവും കൂടിയാണ് ഇതുകൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. വായനയെ ദൈനംദിന ചര്യയുടെ ഭാഗമാക്കുക എന്നതും ലക്ഷ്യത്തിൽപ്പെടും. ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ ഒരു വർഷത്തിൽ ലൈബ്രറിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് തനത് പ്രവർത്തനങ്ങൾ നടത്താൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫോണിൻ്റെ ഒരു ലോകത്തേക്ക് മക്കൾ ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. നമുക്കറിയാം ശരീരത്തിന് ഭക്ഷണം എങ്ങനെയാണോ അതുപോലെയാണ് മനസ്സിന് വായന. അപ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് വായനയാണ്. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കി മാറ്റുന്നത് വായനയാണെന്ന് പറയാം. അപ്പോൾ ആ വായനയുടെ ലോകത്തേക്ക് പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വായന നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ശില്പശാലകളും കുട്ടികളുടെ വളർച്ചയ്ക്ക് സർഗാത്മകമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ ജി സുധീർ, സി കെ നവാസ്, വി വിദ്യ, കബീർ പാഴൂർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സാഹിത്യ ശില്പശാല, രചനാ വർക്ക്ഷോപ്പ്, പുസ്തക ചർച്ച എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.